രസായന ചികിത്സ എന്നത് ആയുർവേദത്തിലെ ഒരു സവിശേഷ ചികിത്സ തന്നെയാണ്. അതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു രസായനമാണ് നാരസിംഹ രസായനം. അഴകിനും ആരോഗ്യത്തിനും ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ധാതുപുഷ്ടിക്കുമെല്ലാം തന്നെ നമുക്ക് ഈ നാരസിംഹ രസായനം ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള നാരസിംഹ രസായനത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് രസായന ചികിത്സയെപ്പറ്റി ആദ്യം തന്നെ പറയാം. നമ്മുടെ ശരീരത്തിലെ സപ്തധാതുക്കളായ രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ ധാതുക്കളെ പുഷ്ടിപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഊർജവും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് രസായന ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് രസായന ചികിത്സ ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം കിട്ടുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗമുക്തിക്ക് ശേഷം ശരീരത്തിൻ്റെ പഴയ ആരോഗ്യവും ഊർജവും ബലവും ഒക്കെ വീണ്ടെടുക്കുന്നതിനും എല്ലാം രസായന ചികിത്സ വളരെയധികം നമ്മെ സഹായിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയമായ നാരസിംഹ രസായത്തെപ്പറ്റി കൂടുതലായി അറിയാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ആദ്യം തന്നെ നാരസിംഹ രസായനത്തിലെ പ്രധാന ചേരുവകൾ എന്തൊക്കെയെന്ന് അറിയാം. നെയ്യ്, പാല്, കയ്യൂന്നിനീര്, ത്രിഫല കഷായം, കൊടുവേലിക്കിഴങ്ങ്, കരിങ്ങാലിക്കാതൽ, വിഴാഴരി, ചേർക്കുരു, കന്മദം തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് വളരെയധികം ഗുണം നൽകുന്ന ഒരു രസായനമാണ് നാരസിംഹ രസായനം. ശരീരക്ഷീണം അകറ്റുന്നതിനും ഊർജവും ആരോഗ്യവും വീണ്ടെടുക്കുന്നതിനും വളരെ നല്ലൊരു രസായനമാണിത്. അതുപോലെ തന്നെ പിത്താധിക്യത്തോടുകൂടിയുള്ള രോഗങ്ങളുടെ ചികിത്സയിലും ഇതൊരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു ഔഷധമാണ്. ഞാൻ എൻ്റെ അടുത്ത് ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഔഷധങ്ങൾ വേണം എന്ന ആവശ്യവുമായി വരുന്നവർക്ക് അശ്വഗന്ധാരിഷ്ടത്തിനോടൊപ്പമൊക്കെ ഇത് കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു രസായനമാണ്. അശ്വഗന്ധാരിഷ്ടം എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തരുടെയും പ്രായവും ആരോഗ്യവും ഒക്കെ കണക്കിലെടുത്താണ് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കൊടുക്കേണ്ട മരുന്നുകളുടെ കോമ്പിനേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. നാരസിംഹ രസായനം എന്നത് ഒരു ശുക്ലവർദ്ധക രസായനം കൂടിയാണ്. പുരുഷബന്ധിത, ലൈംഗിക താല്പര്യക്കുറവ്, ശീക്രസ്ഖലനം എന്നിവയ്ക്ക് അനുയോജ്യമായ മരുന്നുകൾക്കൊപ്പം ഈ നാരസിംഹ രസായനം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കേശ സംരക്ഷണത്തിലും നാരസിംഹ രസായനം വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഔഷധമാണ്. വല്ലാത്ത മുടികൊഴിച്ചിലുള്ളവർക്കും അകാല നര തടയുന്നതിനും മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്ന അവസ്ഥ എന്നിവയ്ക്കുമെല്ലാം തലയിൽ തേക്കുന്ന എണ്ണകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉള്ളിലേക്ക് മറ്റൌഷധങ്ങളോടൊപ്പം നാരസിംഹ രസായനം ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇതുകൂടാതെ കുട്ടികളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഈ നാരസിംഹ രസായനം ചെറിയ രീതിയിൽ അകത്തേക്ക് കഴിക്കുന്നതിനായി കൊടുക്കാം. പ്രസവശേഷം പ്രസവ ശുശ്രൂഷ മരുന്നുകൾക്കൊപ്പം ഈ നാരസിംഹ രസായനവും ഉപയോഗിക്കാം. ഇത് അവരുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഒക്കെ നോക്കി വേണം നൽകേണ്ടത്. നാരസിംഹ രസായനം ഡോക്ടറുടെ ഉപദേശമില്ലാതെ വാങ്ങിക്കഴിക്കുവാൻ പറ്റുമോ എന്നൊക്കെ പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത് ഒരു കാര്യം, നാരസിംഹ രസായനം മാത്രമല്ല ഏതൊരു ഔഷധമായാലും അതൊരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം കഴിക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ അഗ്നിബലവും ശരീരപ്രകൃതിയും ഒക്കെ നോക്കിയാണ് ആയുർവേദത്തിൽ മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. നാരസിംഹ രസായനത്തിൻ്റെ ചേരുവകൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അതിൽ ചേർക്കുരു അടങ്ങിയിട്ടുണ്ട്. ചേർക്കുരു നമ്മൾ ശുദ്ധി ചെയ്തിട്ടാണ് ഈ മരുന്നിൽ ചേർക്കുന്നത് എങ്കിലും വളരെ കുറച്ച് ആളുകളിലെങ്കിലും എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട്. ഗർഭിണികളൊക്കെ ആണെങ്കിൽ ഈ രസായനം കഴിവതും കഴിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ദഹന പ്രശ്നം, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ എന്നിവയൊക്കെ ഉള്ളവരും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ രസായനം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് വിപരീത ഫലം നൽകുവാൻ സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ഔഷധവും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.